നമുക്ക് മഴ പെയ്ത്ത് കനത്തല്ലോ. മഴ ഒരേ വേഷത്തിൽ രണ്ട് ഭാവങ്ങളാടും, ചിലർക്ക് കവിത വിരിയും മറ്റു ചിലർക്ക് കഥനവും. ഇന്നലെ സ്നേഹത്തിന്റെ പിരിയൻ കോവണിയെക്കുറിച്ച് നാം കേട്ടു. അത് ഓർത്തുകൊണ്ട് തന്നെ തുടങ്ങാം. മഴക്കാലത്ത് കൃഷിക്കാർക്കും ദരിദ്രമായ ചുറ്റുപാടുകളിൽ കഴിയുന്നവർക്കും ഒരു പ്രധാന പേടിയുണ്ട്, എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന സാങ്കേതിക നാമം. ലെപ്റ്റോസ്പൈറ എന്ന ഗണത്തിൽപ്പെട്ട ബാക്ടീരിയകളുടെ ഈ അണുബാധ മാരകമായി മാറിയേക്കാം. ലെപ്റ്റോസ്പൈറ എന്നാൽ നേർത്ത് കുറുകിയ പിരിയൻ നാര് എന്നാണ് അർത്ഥം. പിരിയൻ കോവണിയുടെ അതേ രൂപം, പക്ഷെ നേർത്തതാണ്, നീളവും പോരാ. മരിക്കുന്നതേറെയും സാധാരണക്കാരും പാവങ്ങളും പോംവഴികളില്ലാത്തവരും. ഇന്ന് നമ്മൾ നേർത്ത് കുറുകിയതിനെ സൂചിപ്പിക്കുന്ന ലെപ്റ്റോൺ എന്നൊരു പദം കാണും. വിധവ നിക്ഷേപിച്ച ചില്ലിക്കാശുകളെ അങ്ങനെയാണ് സുവിശേഷം കുറിക്കുന്നത്. അവരുടെ അവസാന ചില്ലിക്കാശും ആ ഭണ്ഡാരത്തിൽ എറിയേണ്ടി വന്നു എന്നതാണ് ദേവാലയത്തിന് സംഭവിച്ച അപജയം എന്ന് ഈശോ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സ്നേഹകാരുണ്യത്തിന്റെ പിരിയൻ കോവണികൾ കുറുകിപ്പോകുന്നു. അതിൽ ചവിട്ടിക്കേറി വന്നിരുന്നവർ പലരും വഴിമുടങ്ങി നിൽക്കുന്നു. മത്തായി 23:13. നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കയറുന്നില്ല, മറ്റുള്ളവരെ കയറ്റൊന്നുമില്ല. വിധവകരുടെ ഭവനം വിഴുങ്ങുകയും പ്രാർത്ഥനയുടെ പൊയ്മുഖങ്ങൾ അണിഞ്ഞ് ആടിപ്പൊലിപ്പിക്കുകയും ചെയ്യുന്ന അതേ നിയമജ്ഞരെ ശാസിച്ചുകൊണ്ടാണ് ഈശോ ഭണ്ഡാരത്തിന്റെ എതിരെ ഇരുന്ന് ആ വിധവയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. പാവങ്ങൾക്ക് വേണ്ടിയുള്ള സഹായധനം സ്വരൂപിക്കുന്നതിനുള്ള ഒരു ഭണ്ഡാരപ്പെട്ടിയാണത്. ദേവാലയം ഒരു ധനസമ്പാദന മാർഗമല്ല എന്ന് സൂചിപ്പിക്കാൻ, ജനങ്ങളുടെ നൈവേദ്യം സ്വന്തം കീശയിൽ ആഴ്ത്തരുത് എന്ന് പഠിപ്പിക്കാൻ, രണ്ട് രാജാക്കന്മാർ 12:9 യഹോയാദ എന്നൊരു പുരോഹിതൻ ഒരു പെട്ടിയിൽ ഒരു ദ്വാരം തുളച്ചിട്ട് അതൊരു സഹായനിധിയായി നിക്ഷേപിച്ചു. ദേവാലയത്തിൽ കരുണയാണ് ബലിയല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ ഈശോ ദേവാലയം പിടിച്ചടക്കി നിൽക്കുകയാണ്. ദേവാലയത്തിലെ അവന്റെ വാക്കും പ്രവൃത്തിയും ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ ദിവസങ്ങളിൽ ഒരു പെണ്ണാനയുടെ ധാരണാന്ത്യം പലരും പല രീതിയിലാണ് നോക്കിക്കണ്ടത്. ചിലർ അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചു. എന്നാൽ വ്യക്തിപരമായി എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ആനയുടെ ഭ്രൂണവും ഭ്രൂണഹത്യ ചെയ്യപ്പെട്ട മനുഷ്യഭ്രൂണവും ചേർത്ത് വെച്ച ഫോട്ടോകളാണ്. താരതമ്യം ചെയ്യാൻ ഒരു ന്യായവുമില്ലാത്ത രണ്ട് കാര്യങ്ങളെ ചേർത്ത് വെച്ച് വിചിത്രവേദം വിളമ്പുന്നവർ. മനുഷ്യഭ്രൂണത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ആർക്കാണ് സംശയം? ആനഭ്രൂണവുമായി അതിനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. പ്രതിരോധം അറിയാത്ത ഒരു പെണ്ണാനയെ കൊന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലാതെ അതിനോട് ചോദിക്കാതെ അതിന്റെ കുഞ്ഞിനെ ഭ്രൂണഹത്യ ചെയ്തു എന്നതല്ല. ഒരു മനുഷ്യമാതാവ് ഭ്രൂണഹത്യയ്ക്ക് ഒരുങ്ങുമ്പോൾ ആരും അവളെ കൊന്നുകൊണ്ടല്ല ഭ്രൂണഹത്യ ചെയ്യുന്നത്, ആ കുഞ്ഞിനെ മാത്രം കൊല്ലുകയാണ്. അത് അപക്വവും പാപകരവുമായൊരു തീരുമാനം തന്നെ. തീർച്ച ഗവൺമെന്റ് ഗർഭചിത്രം നിയമവിധേയമാക്കിയോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണോ തിരുസഭ ഗർഭചിത്രത്തിന്റെ അധാർമികതയെ പഠിപ്പിക്കുന്നത്? ഗവൺമെന്റ് അനുവദിച്ചു എന്നാൽ പിന്നെ ഗർഭചിത്രമാകാം എന്ന് ചിന്തിക്കുന്നവരും കുറവാണ്. ഗർഭചിത്രം ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതിന്റെ അധാർമികത മാത്രമല്ല തിരുസഭ പരിഗണിക്കുന്നത്. ആ ഒരു ദുരനുഭവം ആ മാതാപിതാക്കളിലും ആരോഗ്യ പ്രവർത്തകരിലും ചെലുത്തുന്ന ജീവപര്യന്തമായ സ്വാധീനത്തെക്കുറിച്ചുമാണ്. വേണ്ടത്ര അറിവില്ലാതെ ഗർഭചിത്രം ചെയ്തവരും നല്ല ബോധ്യത്തോടെ ചെയ്തവരും നിവൃത്തികേടുകൊണ്ട് ചെയ്തവരും കുമ്പസാരക്കൂടുകളെ സമീപിക്കാറുണ്ട്. പശ്ചാത്താപം കൊണ്ട് ശ്വാസം മുട്ടിപ്പോകുന്നവർ. നമ്മളെന്ത് ചെയ്യണം? പാപം ഞാൻ മോചിക്കില്ല എന്ന് പറഞ്ഞ് നരകത്തീയിലേക്ക് എറിഞ്ഞുകൊടുക്കണോ? ഇല്ലേയില്ല. വചനവും കൂതാശിയും അനുശാസിക്കുന്ന കർക്കശമായ ശാസനങ്ങൾ നൽകി അവർക്ക് മോചന വഴി കാണിക്കാൻ കുമ്പസാരക്കാരൻ ബാധ്യസ്ഥനാകുന്നു. അത് ക്രിസ്തുവിന്റെ അടയാളമാണ്. കാരുണ്യം എന്ന വാക്ക് ഉയർന്നു വരുമ്പോഴെല്ലാം ബലിയുടെയും ദേവാലയത്തിന്റെ നറുകന്ധം കൂടി തിരുവചനത്തിൽ നിന്ന് ഉയരുന്നത് അതുകൊണ്ടാണ്. ഇന്ന് 71 സങ്കീർത്തനം ധ്യാനിക്കുന്നതും അതുതന്നെ. ദൈവം പൂർണ്ണമായി പരിത്യജിച്ചു, ഗോഡ് ഫോർസേക്കൻ എന്ന മട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്? ഇല്ല. കാരണം എന്റെ നിലവിളിയുടെ സ്വരം കേൾക്കാൻ അവനുണ്ട് എന്നും. ഞാൻ എത്ര പരിത്യക്തനോ വിഴുപ്പോ ആയി കാണപ്പെട്ടാലും. എന്തുകൊണ്ട് ഗർഭചിത്രം സർവ്വസാധാരണമാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നൊരു ഗോത്രമൊഴിയുണ്ട്. ഒരു കുട്ടിയെ വളർത്താൻ ഒരു നാട് വിചാരിക്കണമെന്ന്. തീരുമാനങ്ങൾ മാതാപിതാക്കളുടെയോ മറ്റു നിർണായക വ്യക്തികളുടെയോ ആകാം, എങ്കിലും സമൂഹത്തിന്റെ നിസ്സംഗതയും നിസ്സഹകരണവും തെറ്റായ ബോധ്യങ്ങളും കാരുണ്യമില്ലായ്മയും എല്ലാം പ്രധാന ഘടകങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ പോലെ തന്നെ. പിരിഞ്ഞു പിരിഞ്ഞു പൊട്ടുന്ന പിരിയൻ കോവണികൾ. ഗർഭചിത്രം ചെയ്യുന്നവരെ ശപിച്ചു തള്ളാനും മിസ്റ്റർ മദർ തെരേസയുടെ പുകളുകൾ പാടാനും ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന നമ്മളോട് എന്നാൽ ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുക്കാമോ എന്ന് ചോദിച്ചു നോക്കൂ. ഭയങ്കരമായതെന്തോ കേട്ടതുപോലെ വിറങ്ങലിച്ചു പോകുമല്ലോ. അപ്പോൾ ചരിഞ്ഞ പെണ്ണാനയല്ല പ്രശ്നം, ഈ മുറിയിൽ തന്നെ നിൽക്കുന്ന ഒരു ആനയാണ്, ദ എലിഫന്റ് ഇൻ ദ റൂം. നമ്മൾ കൺതുറന്ന് അഭിമുഖീകരിക്കേണ്ട ആ യാഥാർത്ഥ്യം, നമ്മളിൽ സ്നേഹകാരുണ്യം ക്ഷയിക്കുന്നു എന്ന യാഥാർത്ഥ്യം. അവിടെ മനുഷ്യജീവൻ വിലമതിക്കപ്പെടുന്നില്ല, പിന്നെയല്ലേ ആനയും പൂത്തുമ്പിയും പാടവും പറമ്പും നീലാകാശവും പച്ചക്കടലും.
മനുഷ്യർ പിന്നെ എന്തുകൊണ്ട് മൗനം പൂണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്നു? ഉദാഹരണം പറയാം. എൻ്റെ കാലിൽ ആരെങ്കിലും ചവിട്ടി നിൽക്കുന്നെങ്കിൽ എനിക്ക് അയാളെ തള്ളിമാറ്റി ശകാരിക്കാം. പക്ഷേ എൻ്റെ കാലിൽ ഒരു കരിമ്പാറക്കല്ല് വന്ന് അമർന്നു നിന്നാൽ എനിക്ക് തട്ടിമാറ്റാനാകില്ല, ആരെയും പഴിക്കാനുമാവില്ല. കനത്ത തിന്മകളുടെ മുൻപിൽ മനുഷ്യർ ഭയന്ന് വിറങ്ങലിച്ച് പോകുന്നത് അതുകൊണ്ടാണ്, വേദനയില്ലാത്തത് കൊണ്ടല്ല. കുറെ കൂടി നേരിയ അതിക്രമങ്ങൾ കാണുമ്പോൾ അടച്ചുവെച്ച ദേഷ്യവും ഭയപ്പാടും അണപൊട്ടി ഒഴുകുകയാണ്. തിന്മയുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ലോകത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നാണ് ശ്ലീഹ തിമോത്തിയോട് പറയുന്നത്. ശ്ലീഹായുടെ ഹംസഗീതം. ഞാൻ പാനീയ ബലി പോലെ ചൊരിയപ്പെടാൻ പോകുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്തം പറയും, തൻ്റെ ആസന്നമായ മരണത്തെപ്പറ്റി ശ്ലീഹ സംസാരിക്കുന്നത് കേട്ടാൽ ഒരു തീർത്ഥയാത്രയ്ക്കോ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്കോ പോകുന്നെന്നേ തോന്നൂ. അത്ര സൗമ്യവും ദീപ്തവുമാണ് ശ്ലീഹായുടെ അന്ത്യമൊഴികൾ. ഈ ലേഖനത്തെ ആശ്വാസത്തിൻ്റെ സാക്ഷ്യപത്രം, ടെസ്റ്റമെൻ്റ് ഓഫ് കൺസലേഷൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. സത്യത്തോടും ധൈര്യത്തോടും ക്ഷമയോടും കൂടെ സുവിശേഷം പ്രസംഗിക്കണം എല്ലായ്പ്പോഴും. സുവിശേഷത്തെ നിരസിക്കുന്നവരെ നേടേണ്ടത് തർക്കങ്ങളും വിധികളും കൊണ്ടല്ല, സ്വയം ശൂന്യമായിക്കൊണ്ടാണ്. 2 കൊരിന്ത്യോസ് 8:9. സ്വയം ഇല്ലാതാകുന്നവന് മാത്രമേ ജീവന്റെ സമൃദ്ധി ഉണ്ടാകുകയുള്ളൂ. സമൃദ്ധമായ കഴിവുകളിലോ ദാനങ്ങളിലോ അഹങ്കരിക്കുന്നവർക്കല്ല. ധനവാന്മാർ ഇന്ന് പണപ്പെട്ടിയിൽ സമൃദ്ധമായി നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഈ പദങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്നു. ഇന്നലെ സന്തോഷഭരിതരായി കാണപ്പെട്ട ആ ജനക്കൂട്ടം തന്നെയാണ് ഇന്നും ഈ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ജനക്കൂട്ടത്തിൻ്റെതായ എല്ലാ നിറവുകളും കുറവുകളും അവർക്കുണ്ട്. ഏറ്റവും വലിയ കുറവെന്തെന്ന് വെച്ചാൽ ജനക്കൂട്ടത്തെ ഏത് വിധേനയും സ്വാധീനിക്കാൻ എളുപ്പമാണെന്നതാണ്. യേശു സാധാരണയായി വിമർശിക്കുന്ന ദേവാലയ അധികാരികളും നിയമജ്ഞരും അങ്ങനെ ആൾക്കൂട്ടങ്ങളെ വഞ്ചിച്ച് കയ്യിലെടുത്ത് സ്വാർത്ഥലാഭം നേടാൻ കഴിവുള്ളവരായിരുന്നു. ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വിസൻ നോർബർട്ട് എന്ന സന്യാസി വര്യൻ പുരോഹിതന്മാർക്ക് നൽകി താക്കീത് ഇവിടെ ഓർത്തുപോകുന്നു. ജനങ്ങളോട് നന്മ പറഞ്ഞിട്ട് തിന്മയായത് നീ തെരഞ്ഞെടുക്കരുത്. പുരാണ നഗരമായ വൃന്ദാവനത്തിൽ വിധവകളെ കൊണ്ടുവന്ന് നടതള്ളുന്നൊരു ഏർപ്പാടുണ്ട്. 2017 ഫോർഗോട്ടൺ വിഡോസ് ഓഫ് വൃന്ദാവൻ എന്നൊരു പത്രലേഖനത്തിൽ കനകലത എന്നൊരു അനാഥ വിധവയുടെ ദൈന്യം പേറുന്ന വാക്കുകളുണ്ട്. അമ്പലങ്ങളിൽ ഭജന പാടി ഞാൻ ജീവിക്കുന്നു. എൻ്റെ ഭർത്താവ് ഒരു കൽപ്പണിക്കാരനായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ ഗതിയേറ്റുപോയി. നിത്യവൃത്തിക്ക് തികയാതെ ഞാൻ ഭിക്ഷ തേടുന്നു. അങ്ങനെ ഇവിടെയുള്ള 84 ക്ഷേത്രങ്ങളെയും ഞാൻ പരിചയപ്പെട്ടു. ഓരോ ദിവസവും ഓരോ നടയിലും മാറി മാറിയിരിക്കും ഭിക്ഷയ്ക്ക്. നാണം കൊണ്ടാണ്, ഭിക്ഷ തേടി ശീലമില്ല. ഇന്ന് ഈ സുവിശേഷത്തിലെ വിധവ ഉള്ളതത്രയും സ്വീകാര്യബലിയായി ചൊരിയുന്നു. മത്തായി 6:2 ഈശോ പറഞ്ഞു, ദാനധർമ്മം ചെയ്യുമ്പോൾ കൊമ്പും കാഹളവും മുഴക്കരുത്, ലജ്ജാകരമായ പ്രദർശനപരത. വിശുദ്ധിയുണ്ടെന്ന് നടിക്കുന്നവർക്കും ചില സമ്പന്നർക്കും ഈ പൊങ്ങച്ചം കൂടുതലാണ്. ദാനധർമ്മത്തിന് ഈശോ ഉപയോഗിച്ച വാക്ക് എല്ലീമോസൂനെ എന്നാണ്, കാരുണ്യമെന്നർത്ഥം. എല്ലയോസ് എന്നാൽ കാരുണ്യമാണ്. എന്നാൽ അതിനോടൊപ്പം സൂനെ എന്നൊരു വാൽ കൂടിയുണ്ട്. അത് ചേർന്നാൽ അർത്ഥം വേറെ തലമായി മാറും. ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് ആഴുന്നത് എന്നൊരു ധ്വനി പടരും. എലിയോസ് എന്നാൽ കാരുണ്യമാണെങ്കിൽ എലിമോസൂനെ എന്നാൽ കാരുണ്യാത്മകത എന്ന് പറയേണ്ടി വരും. അങ്ങനെയൊരു പ്രയോഗം മലയാളത്തിലുണ്ടോ എന്നറിയില്ല. അതിനാൽ കരുണാർദ്ര ഹൃദയം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൊമ്പും കുഴലും മുഴക്കേണ്ട എന്നത് അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ഈശോ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ ഭണ്ഡാരപ്പെട്ടിയുടെ പേര് ഗാസോഫുലാക്കിയോൺ എന്നാണ്. ഷോഫാർ പെട്ടികൾ എന്നും അവ വിളിക്കപ്പെട്ടിരുന്നു. കൊമ്പുകൊണ്ടുണ്ടാക്കിയ കാഹളത്തിന്റെ പേരാണ് ഷോഫാർ. ആ ആകൃതി ആയിരുന്നു ആ പണപ്പെട്ടിക്ക്. ഞാൻ കാരുണ്യത്തിടമ്പാണെന്ന് പറഞ്ഞ് ആരും എഴുന്നള്ളേണ്ട എന്നാണ് ഈശോ പറയുന്നത്. കാരുണ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായും കരകവിഞ്ഞൊഴുകിക്കോളും. ധനവാന്മാർ വലിയ തുകകൾ നിക്ഷേപിച്ചു എന്ന് തിരുവചനം. കാൽക്കോസ് എന്നാണ് തുകകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. പിത്തളയോ ചെമ്പോ കൊണ്ടുണ്ടാക്കിയ ഒരു ഇലത്താളത്തിന്റെ പേരാണത്. എന്തൊക്കെയുണ്ടായിട്ടും സ്നേഹമില്ലെങ്കിൽ ഇലത്താളം പോലെയാണെന്ന് 1 കൊരിന്ത്യോസ് 13 ശ്ലീഹ പറഞ്ഞത് ഇതേ വാക്കിൽ തന്നെ. ഇപ്പോൾ മനസ്സിലായല്ലോ, അമിതമായ അശ്ലീലമായ സമ്പത്തിനും നീതിയുടെയും വിശുദ്ധിയുടെയും കപടനാട്യത്തിനും അകമ്പടിയായി സദാ കുഴൽവിളിയും ഇലത്താളവും ഉണ്ടാകും. വിശന്നൊട്ടിയ പാവങ്ങളുടെയും ലജ്ജയിൽ മുഖം കുനിഞ്ഞ അനുതാപികളുടെയും കാതടപ്പിക്കുന്ന പടഹധ്വനി. എൻ്റെ സംഗീതങ്ങൾ അപരന്റെ കർണകഠോരമാകരുത്. ചില മനുഷ്യർക്ക് സമ്പത്ത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഉണ്ടായിരിക്കുകയില്ല. വിധവ അവസാനത്തെ ചില്ലിക്കാശം നിക്ഷേപിച്ചു. നേരത്തെ കണ്ട ലെപ്റ്റോൺ എന്ന പദം, നേരത്തെ തുട്ട്. കാരുണ്യം കാണിക്കാത്ത ദാസൻ അവസാന ചില്ലിക്കാശം വീട്ടുവോളം തടവിലായി എന്ന് പറയുന്നിടത്തും ഇതേ വാക്ക്. ദൈവത്തിനുള്ളത് ദൈവത്തിന് തിരിച്ചു കൊടുക്കണം എന്ന് ഈശോ പറഞ്ഞിട്ട് ചൂടാറിയിട്ടില്ല. അവസാനത്തെ ചില്ലിക്കാശിന്റെ വരെ തിരിച്ചടവ്. ഈ വിധവ മാത്രമേ അക്കാര്യത്തിൽ അടവ് മുടങ്ങാതെ കുടിശ്ശിക വരുത്താതെയുള്ളൂ. നേരത്തെ ചെമ്പിന്റെ ഇമ്പസ്വരം നാഥൻ കേട്ടു. അവന് ആ സംഗീതമാണ് ഇണക്കം. കൊമ്പും കുഴൽവിളിയുമല്ല, ചേങ്ങിരകളുടെ മുഴക്കവുമല്ല. ഏറ്റവും ചെറിയ റോമൻ നാണയമൂല്യമായിരുന്നു ക്വാദ്രാൻസ്. ആ വിധവയുടെ ഓരോ തൊട്ടും ഓരോ ക്വാദ്രാൻസ് എന്ന തിരുവചനം. അങ്ങനെ ആകെ 2 ക്വാദ്രാൻസ്. 4 ക്വാദ്രാൻസ് ചേർന്നാൽ ഒരു അസാറിയോ.
ഒരു ദരിദ്രന്റെ ദിവസ കൂലിയുടെ ഏകദേശം പത്തിലൊന്ന്. മത്തായി 10:29 കർത്താവ് പറഞ്ഞു, രണ്ട് അടക്കാക്കുരുവികളുടെ വില ഒരു അസാറിയോ. ചുരുക്കം പറഞ്ഞാൽ വിധവ ഒരു കുരുവിയുടെ വില മാത്രമേ നിക്ഷേപിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കുരുവി പോലും നാഥനറിയാതെ നിലംപതിക്കുന്നില്ലല്ലോ. ഒരു കിളിയുടെ വില അവൾ നൽകിയപ്പോൾ മറുകിളിയുടെ വില നാഥനിട്ടു. കൊഞ്ചിപ്പെറുക്കിയും കൊക്കുരുമിയും അങ്ങനെ ഇരു കിളികൾ. വിധവയുടെ കാണിക്കയെക്കുറിച്ച് 17-ാം നൂറ്റാണ്ടിലെ റിച്ചാർഡ് ക്രഷോ എന്നൊരു കവി എഴുതിയ നാലുവരി പാട്ട് ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു: ദി അതർ കാസ്റ്റ് അവേ, ഷീ ഒൺലി ഗേവ്. മറ്റുള്ളവരെല്ലാം നീക്കിവെച്ചു, ഇവൾ മാത്രം ചേർത്തുവെച്ചു.